السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة بسم الله الله وبركاته. والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. പതിനേഴ് ഒൻപത് 2016 ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അൽകിതാബ് പഠന പരമ്പരയിൽ ക്ലാസ്സുകൾ നടന്നിരുന്നില്ല, ഈദുൽ അദ്ഹ പ്രമാണിച്ച് ഒഴിവാക്കായിരുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. അസ്വല പരമ്പര അഞ്ചെണ്ണം നമ്മൾ കഴിഞ്ഞു, ഇനി ആറാമത്തെ പരമ്പരയാണ്. നമ്മൾ മനസ്സിലാക്കി നിയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ശേഷം ദുആഉൽ ഇഫ്തിതാഹ് ആയിട്ട് ഹദീസിൽ വന്ന ദുആകൾ മൂന്നെണ്ണം പഠിച്ചു. അതിലേതെങ്കിലും ഒന്ന് ചൊല്ലേണ്ടതാണ്, അത് സുന്നത്താണ്, നിർബന്ധമില്ല. ഇനി നമ്മൾ ഓതേണ്ടത് ഫാത്തിഹ ആണ്. സൂറത്തുൽ ഫാത്തിഹ സ്കാരത്തിൽ ഓതണം. എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്ന് എല്ലാ മദ്ഹബുകളിലും അഭിപ്രായമുണ്ട്. അങ്ങനെയാണ് എല്ലാ മദ്ഹബുകളിലും ഉള്ളത്. സ്വഹീഹായിട്ടുള്ള ഹദീസ് ഈ വിഷയത്തിലുണ്ട്. എന്നാൽ അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ അഭിപ്രായത്തിൽ ഫഖ്റഉ മാ തയസ്സറമിനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിൽ നിന്ന് എളുപ്പമുള്ളത് ഓതുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഓതിയാലും, ഫാത്തിഹ തന്നെ ആണെന്നില്ല, എന്തെങ്കിലും ഓതിയാലും അത് സാധുവാകും, നിസ്കാരം സാധുവാകും എന്നൊരു അഭിപ്രായം ഉണ്ട്. പക്ഷേ അവരുടെ അഭിപ്രായത്തിലും ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണത്തിലും ഫാത്തിഹ ഓതാതിരുന്നാൽ അത് കുറ്റകരം തന്നെയാണ്, അത് വാജിബാണ്. ഫാത്തിഹ ഓതൽ ഫർദും വാജിബും ഹനഫി മദ്ഹബിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സാധുതക്ക് ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല എന്നൊരു വീക്ഷണം അവർക്കുണ്ട്. എങ്കിലും പൊതുവെ എല്ലാ ഹനഫി മദ്ഹബുകാർ ഉൾപ്പെടെ ഫാത്തിഹ ഓതാറുണ്ട്. ഫാത്തിഹ ഓതാതിരിക്കുന്ന ഹനഫി മദ്ഹബാരെ വിഷയത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിമർശിക്കുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഫാത്തിഹ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ പോസ്റ്റ് ഒന്നിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ആ ഹദീസിലേക്ക് പോവാം. പതിനേഴ് ഒൻപത് 2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഫാത്തിഹ നിർബന്ധമാണ് നിസ്കാരത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരി ബാബു അബ്വാബ് സിഫത്തി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ വിവരണങ്ങൾ പറയുന്ന ബാബു, ബാബുകൾ ആ കൂട്ടത്തിൽ ബാബു വുജൂബിൽ ഖിറാഅത്തിൽ ഇമാമി വൽ മഅ്മൂമി ഫി സ്വലവാത്തി കുല്ലിഹ ഫിൽ ഹദരി വഫി വസ്സഫരി വമാ യജ്ഹറു ഫിഹ വമാ യഖാഫിതു. ബാബിൻ്റെ പേര് തന്നെ എന്താണ്? ബാബു വുജൂബിൽ ഖിറാഅത്ത്, ഖിറാഅത്ത് നിർബന്ധമാണ് എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ്. ലിൽ ഇമാമി ഇമാമിൻ, അതായത് ഇമാമും ജമാഅത്ത് മഅ്മൂമായിട്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ഖിറാഅത്ത് ഓതണം, സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഖിറാഅത്ത് എന്നിവിടെ സൂറത്തുൽ ഫാത്തിഹ. വൽ മഅ്മൂമി മഅ്മൂമും, ഇമാമും ഓതണം ഫാത്തിഹ, മഅ്മൂമും ഓതണം സൂറത്തുൽ ഫാത്തിഹ. ഫി സ്വലവാത്തി നിസ്കാരത്തിൽ, കുല്യ എല്ലാ നിസ്കാരത്തിലും. ഫിൽ ഹദരി നാട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ, അതായത് യാത്രയിലല്ലാത്ത. വസ്സഫരി സഫർ യാത്രയിലാകുമ്പോഴും. ഒമാ യജ്ഹറു ഫിഹ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലും. ഒമാ യുഹാഫിത്തു പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും. എപ്പോഴാണെങ്കിലും എല്ലാ റക്അത്തിലും എന്ത് വേണം? സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, വുജൂബ് ആണ് എന്ന്. ഇവിടെ ഖിറാഅത്ത് തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ അത് സൂറത്തുൽ ഫാത്തിഹ ആണെന്ന് മറ്റ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഹദീസ് നോക്കാം. ഹദ്ദസന അലിബിൻ അബ്ദുല്ലാഹ് എന്ന് തുടങ്ങി കാണാം. അൻ ഉബാദത്ത് ബിൻ സ്വാമിത്, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖ്റഉ ബി ഫാത്തിഹത്തിൽ കിതാബി. ലാ സ്വലാത, നിസ്കാരമില്ല. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്, നിസ്കാരമില്ല എന്ന നിസ്കാരം അത് സാധുവയാകില്ല, നിസ്കാരം ശരിയാവില്ല. എങ്ങനെ? ലിമൻ, ഒരുത്തന് ലമ്യ കുറ ഫാത്തിഹ ഓതിയിട്ടില്ല, പാരായണം ചെയ്തിട്ടില്ല. ബി ഫാത്തിഹത്തിൽ കിതാബ്, അൽകിതാബിൻ്റെ ഫാത്തിഹ. അൽകിതാബിൻ്റെ ഫാത്തിഹത്തിൽ കിതാബ് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലാത്തവന്
നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ അവൻ നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം. ശരി, അപ്പം നിസ്കാരം അവന് ശരിയല്ല, അത് സാധുവല്ല. അപ്പോൾ ഫാത്തിഹ ഓതൽ നിർബന്ധം ആണ് എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ പോസ്റ്റ് 2 കാണാം. ഇനി 17/9/2016 3 ക്ലിപ്പാണ്. പോസ്റ്റ് 2 ഫത്വഹുൽ ബാരിയിൽ ഈ ഹദീസിൻ്റെ ഷറഹ് എന്ന ഭാഗത്തെ കുറച്ച് ഒരു പാരഗ്രാഫാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. وقد قال بوجوب قراءة الفاتحة في الصلاة الحنفية ഹനഫികളുടെ നിസ്കാരത്തിൽ ഫാത്തിഹ വുജൂബ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാക്കിൻ എങ്കിലും ബനൌ അലാ ഖാഇദതിഹിം അവർ അവരുടെ ഒരു ചട്ടം റൂൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അന്നഹ മഅൽ വുജൂബി നിശ്ചയം അത് വുജൂബ് ആണ് എന്നതോടൊപ്പം നിർബന്ധമാണ് ഫാത്തിഹ ഓതൽ എന്നതോടൊപ്പം ലൈസത്ത് ഷർത്തൻ അതൊരു നിബന്ധനയല്ല ഫി സിഹ്ഹത്തി സ്വലാത്തി നിസ്കാരം ശരിയാവുന്നതിന് ലിഅന്ന വുജൂബഹ ഇന്നമ സബത്ത ഫി സുന്നത്ത് ബിസുന്നത്തി നിശ്ചയം അതിൻ്റെ വുജൂബിയത്ത് അത് നിർബന്ധമാണ് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്നത് ഇന്നമ സബത്ത നിശ്ചയം സ്ഥിരപ്പെട്ടിരിക്കുന്നു ബിസുന്നത്തി നബിചര്യം നബിചര്യ കൊണ്ട് അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഹദീദ് സ്വഹീഹായിട്ട് വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നത് ശരി തന്നെ. അപ്പോൾ ഫാത്തിഹ ഓതൽ വുജൂബ് ആണ് എങ്കിലും അത് നിസ്കാരത്തിൻ്റെ സിഹ്ഹത്തിന് നിർബന്ധമല്ല എന്നൊരു വീക്ഷണമാണ് ഹനഫി മദ്ഹബിലുള്ളത്. വല്ലതി ലാ തതിമു സ്വലാത്തു ഇല്ലാ ബിഹി ഫർദ്. വല്ലതി ഒരു കാര്യം ലാ തതിമു സ്വലാത്തു നിസ്കാരം പൂർത്തിയാവുകയില്ല ഇല്ലാ ബിഹി അതുകൊണ്ടല്ല, അങ്ങനത്തെ കാര്യത്തിന് ഫർദ് ഫർദ് എന്നാണ് പറയാം, വാജിബി എന്നല്ല. അപ്പം ഫർദും വാജിബും അവർക്ക് വ്യത്യാസമുണ്ട്. ഇനി വൽ ഫർദു ഫർദ് എന്നത് ഇൻദഹും ലാ യസ്ബുതു ബിമാ യസീദു അലൽ ഖുർആൻ ലാ യസ്ബുതു സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ബിമാ യസീദു അലൽ ഖുർആൻ ഖുർആനിൽ നിന്ന് ഓതുക എന്നതല്ലാതെ. അപ്പം ഖുർആൻ എന്നതല്ലാതെ ഫാത്തിഹ എന്ന് നിർണയിച്ചിട്ട് ഫർദ് വന്നിട്ടില്ല എന്നാണ് അവരുടെ പക്ഷം. ഇതിനവർ തെളിവായിട്ട് പറയുന്നത് എന്താണ്? ഫഖ്റഊ നിങ്ങൾ ഓതണം മാ തയസ്സറ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് തയസ്സറ നിങ്ങൾക്ക് എളുപ്പമായത് നിങ്ങൾ ഓതണം എന്ന്. ഫൽ ഫർദു അപ്പോൾ ഫർദ് ആയിട്ടുള്ളത് നിസ്കാരം സ്വഹീഹാവാൻ നിസ്കാരം സാധുവാവാൻ നിർബന്ധമായിട്ടും വേണ്ട ഫർദ് എന്ന നിലയിലുള്ളത് ഖിറാഅത്തു മാ തയസ്സറ എളുപ്പമുള്ളത് ലളിതമായത് ഓതുക എന്നതാണ്. അപ്പോൾ ഇവിടെ ലളിതമായത് ഓതുക എന്നതിൻ്റെ വീക്ഷണത്തിൽ അതിൻ്റെ വിശദീകരണത്തിൽ ഇമാം നവവി അവർകളൊക്കെ പറയുന്നുണ്ട് അത് ഫാത്തി സൂറത്തുൽ ഫാത്തിഹത്ത് ആണ് എന്ന്. അതേപോലെ വേറെ ഒരു വീക്ഷണമുള്ളത് എന്നത് ഈ ഫാത്തിഹ അറിയാത്തവന് ഖുർആനിൽ നിന്ന് മറ്റെന്തെങ്കിലും അവന് എളുപ്പമുള്ളത് ഓതാം ഫാത്തിഹയ്ക്ക് പകരം. ഫാത്തിഹ പഠിക്കുവോളാം, ഫാത്തിഹ പഠിക്കാൻ നിർബന്ധമാണ്. അങ്ങനെയൊക്കെ വതഅയീനുൽ ഫാത്തിഹത്തി ഇന്നമാ സബത്ത ബിൽ ഹദീസി ഇനി ഫാത്തിഹ കൊണ്ട് നിർണയിതമായിട്ട് ഇന്നമാ സബത്ത സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു ബിൽ ഹദീസി ഹദീസിൽ ഫയകൂനു വാജിബൻ അപ്പോൾ അത് വാജിബാണ് ഫർദല്ല എന്നാണ് അവരുടെ വിഷയം. വാജിബും ഫർദും അവർക്ക് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു. യഅസമു മൻ യതറുഖുഹു അത് ഉപേക്ഷിക്കുന്നവൻ കുറ്റക്കാരനാകും. ഫാത്തിഹ ഓതണം ഹനഫി മത പ്രകാരമാണെങ്കിലും എന്ത് വേണം? ഫാത്തിഹ ഓതണം. ഇനി വതുജ്സിഉ സ്വലാത്തു ബിദൂനിഹി വതുജ്സിഉ സ്വലാത്തു നിസ്കാരത്തിന് മതിയാകും എന്ത് ബിദൂനിഹി അത് കൂടാതെ ഫാത്തിഹ തന്നെ ഓതണം എന്നില്ല പക്ഷെ നിസ്കാരത്തിന് മതിയാകും പക്ഷെ കുറ്റക്കാരനാകും പിന്നെന്താ അല്ലേ. അപ്പോൾ ഫാത്തിഹ ഓതണം. ഇനി അതാണ് ഇവിടെ ഇമാം ഇബ്ൻ ഹജർ റഹിമഹുള്ള ചോദിക്കുന്നത്. ഇനി 4 ക്ലിപ്പ് അല്ലേ, 17/9/4 ക്ലിപ്പ്. ഇനി ഇമാം ഇബ്ൻ ഹജർ റഹിമഹുള്ള ഒരു വിമർശനാത്മകമായിട്ട് ചോദിക്കുകയാണ് ഹനഫി മദ്ഹബിലെ വീക്ഷണത്തെ. ഹനഫി മദ്ഹബിൽ ഇങ്ങനെ ഫാത്തിഹ ഓതൽ വാജിബ് ആണെങ്കിലും ഫർദ് അല്ല, നിസ്കാരത്തിൻ്റെ സാധുതക്ക് അത് നിർബന്ധമില്ല എന്നൊരു വീക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. ഈ വീക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചിലർ ഹനഫി മദ്ഹബുകാർ പൊതുവേ ഹനഫി മദ്ഹബുകാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടിടത്തോളം എങ്ങനെയാണ്? ഫാത്തിഹ തന്നെ ഓതാറുണ്ട്. കാരണം മറ്റ് 3 മദ്ഹബുകളിലും എന്തുണ്ട്? ഫാത്തിഹ ഓതൽ ഫർദ് തന്നെയാണ്. ഹനഫി മദ്ഹബിലും ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റമുണ്ട്. അപ്പോൾ കുറ്റം കിട്ടാനല്ല നിസ്കരിക്കുന്നത്. അതാണ് ഇമാം ഇബ്ൻ ഹജർ റഹിമഹുല്ലാഹിനെ അത് തുടർന്ന് പറയുന്നത്. അപ്പോൾ ഇതാ തഖററ ദാലിക അത് അംഗീകരിച്ചാൽ ഇക്കാര്യം അംഗീകരിച്ചാൽ
അജബി, എന്റെ അജബ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്ത് മിമ്മയ്യത്തർക്കാത്തിൽ ഫാത്തിഹത്തി മിൻ ഹും മിമ്മൻ, ഒരാളുടെ കാര്യത്തിൽ എന്ത് യത്തുർക്കു യത്തമ്മതു കരുതിക്കൂട്ടുന്നു, തർക്ക ഖിറാഅത്തിൽ തർക്ക ഖിറാഅത്തിൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിനെ ഉപേക്ഷിക്കൽ, കരുതിക്കൂട്ടി സൂറത്തുൽ ഫാത്തിഹ ഉപേക്ഷിക്കുക. മിൻഹും അവരിൽപ്പെട്ട ചിലർ, അവരിൽപ്പെട്ടവണ്, അതായത് ഹനഫി മദ്ഹബുകാർ ഹനഫി വീക്ഷണത്തിൽ ഫാത്തിഹ തന്നെ ഓതണമെന്നില്ല എന്നൊരു വീക്ഷണം പുലർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ചിലർ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതലിനെ ഉപേക്ഷിക്കുന്നു, കരുതിക്കൂട്ടി. അതിൽ അക്കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു. കാരണം എന്താണ്, വത്തർക്കുത്തുമഅനീനത്തി, അടങ്ങി താമസിക്കുന്നതിനെയും അവർ ഉപേക്ഷിക്കുന്നു. ഫയുസല്ലി സ്വലാത്തൻ, ഫയുസല്ലി സ്വലാത്തൻ, എന്നിട്ട് അവർ നിസ്കരിക്കുന്നു. യുരീദു, അത് അവരുദ്ദേശിക്കുന്നു. അയ്യ തഖറബ ബിഹാ ഇല്ലാഹി തആല, അതുകൊണ്ട് ആ നിസ്കാരത്തും കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന്. നിസ്കരിക്കണം എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുക്കണം അല്ലേ. വഹുവ യതഅമ്മദ ഇർതികാബൽ ഇസ്മി ഫിഹാ, എന്നിട്ട് അത് അയാൾ എന്ത് ചെയ്യുന്നു, ആസ്കാരം കൊണ്ട് കുറ്റം കിട്ടി കരുതി കൂട്ടി ചെയ്യുന്നു. കാരണം ഹനഫി വീക്ഷണ പ്രകാരവും അത് ഫർളല്ലെങ്കിലും വാജിബാണ്, മാത്രമല്ല അതിന് കുറ്റമുണ്ട്. നിസ്കാരം ഉപേക്ഷിച്ച് ഫാത്തിഹ ഓതൽ ഉപേക്ഷിച്ചാൽ കരുതി കൂട്ടി, അപ്പൊ പിന്നെ അവർ എന്തിന് ഫാത്തിഹ ഉപേക്ഷിക്കുന്നു എന്നതാണ് ആ ചോദിക്കുന്നത്. ആ ഇമാം ഇബ്നു ഹജർ അൽഅസ്ഖലാനി ചോദിക്കുകയാണ്, മുബാലഗത്തൻ ഫി തഹ്ഖീഖി മുഖാലഫതിഹി ലിമദ്ഹബി ഗൈരിഹി, മറ്റുള്ളവരുടെ മദ്ഹബിൽ വ്യത്യസ്തമായിട്ട് വന്നതിനെ തഹ്ഖീഖ് ചെയ്തുകൊണ്ട്, അതിനെ മുബാലഗത്ത് ആക്കിക്കൊണ്ട്, അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹനഫി വീക്ഷണത്തിൽ, ഞങ്ങളുടെ വീക്ഷണത്തിൽ എങ്ങനെയാണല്ലോ എന്നുള്ള, അപ്പോൾ അവിടെ മറ്റു മദ്ഹബുകളുടെ വീക്ഷണങ്ങളും കൂടി പരിഗണിക്കണം. കാരണം സ്വഹീഹ്